ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ ജീവനാണ്. ജീവനില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് കാണുന്ന മറ്റൊന്നും സമ്പാദ്യവും നേട്ടവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ള മനുഷ്യജീവൻ നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഡോക്ടർമാരെ അല്ലേ? അങ്ങനെയുള്ള ഡോക്ടർമാർ നമ്മുടെ അറിവിൽ ഇതുവരെ ജാതിയോ മതമോ തിരിച്ചാണോ രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സംഘപരിവാറിൻ്റെ ഒരു നേതാവ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കോഴിക്കോട് ഒരു ആശുപത്രിയിലെ. സ്ഥിരമായിട്ട് മുസ്ലിം വിരുദ്ധത ടി വി ചാനലുകളിൽ വന്ന് പറയുന്ന ഒരു യുവ അഭിഭാഷകനാണ്. ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടായ നിമിഷം തന്നെ നാട്ടിൽ മുഴുവൻ സംഘപരിവാർ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. ഇത് ജിഹാദികളാണ് ഇയാളെ വകവരുത്താൻ ശ്രമിച്ചതെന്ന്. അവസാനം ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ആഴ്ചകളോളം വെന്റിലേറ്ററിൽ തള്ളി നീക്കിയതിന് ശേഷം ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർമാരും ബോധം പോലുമില്ലാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ പരിചരിച്ച നഴ്സുമാരും ഇയാളെ സംഘപരിവാറുകാരനാണല്ലോ, ഇയാളെ തട്ടിക്കളയാം, ആരെങ്കിലും ശ്രദ്ധിച്ചോ ചിന്തിച്ചോ, ഇവർ മനുഷ്യരായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോഴും വന്ന് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ കോളാമ്പിയായിട്ട് ചാനലുകളിൽ കയറി ഇറങ്ങി നടന്ന് നുണ പറയുന്നുണ്ട്. അത് വേറൊരു വശം, അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഡോക്ടർമാരെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജാതിയും മതവും ഒന്നും തിരഞ്ഞ് ചെയ്യുന്നവരല്ല, ജോലി ചെയ്യുന്നവരല്ല. അവരെല്ലാം അവരുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറ്റുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഡോക്ടർമാർക്കിടയിലെ ജാതിയും മതവും എല്ലാം ചികയുക എന്ന് പറയുന്ന അങ്ങേയറ്റം വൃത്തികെട്ട മനുഷ്യത്വ വിരുദ്ധമായ ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ ഗണപതി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഡോക്ടർ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാവോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്തുവാട്ടെ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇദ്ദേഹം ഈ പച്ചക്കള്ളം പറയാൻ കാരണമെന്താ? ഒന്ന്, ഇദ്ദേഹം തിരഞ്ഞെടുത്ത ചാനൽ ഇത് ഈ വെളിപ്പെടുത്തൽ നടത്താൻ, അത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിം വിരുദ്ധത പടർത്തുന്ന ഒരു പൈംഗ്ലി ചാനലാണ്. അവരുടെ അവതാര ഉദ്ദേശം തന്നെ മുസ്ലിം വിരുദ്ധതയും അപരവൽക്കരണവും ഇസ്ലാമഫോബിയയും പടർത്തുക എന്നുള്ളത് മാത്രമാണ്, അത് നമുക്കറിയാം. ആ ചാനലിനെ തന്നെ, ഇത്രയും ചാനലുകൾ ഉണ്ടായിട്ട് അവരെ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. രണ്ട്, ഇദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശവും നാട്ടിൽ സൗഹാർദ്ദം വളർത്താനല്ലല്ലോ. ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് എങ്ങനെയെങ്കിലും നാട് കത്തിച്ച് സംഘപരിവാറിന് വളരാനുള്ള വളമിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമല്ലേ? അപ്പോൾ ഇദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഒരു കുൽസിത വഴി ഈ ഡോക്ടർമാരുടെ മതം തികയുക മതം ചികയുക എന്നുള്ളത് ആണെന്നുള്ളത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, ഈ വർഗീയ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ഫാക്ട്സ് വസ്തുതകൾ ആവശ്യമായതുകൊണ്ട് അതിനും എനിക്ക് ഇതേ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ഖേദപൂർവ്വം ആദ്യം പറയട്ടെ. ഡോക്ടർമാരുടെ മതവും ജാതിയും ഒക്കെ അവരുടെ പേര് വച്ച് ഊഹിച്ചെടുത്ത് ഒക്കെയാണ് ഞാൻ ഈ കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതല്ലാതെ ഈ വംശീയ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. അധികം ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ ഗണപതി പറയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടേഴ്സ് മഹാഭൂരിപക്ഷവും മുസ്ലിമുകളും ആ ഹോസ്പിറ്റൽസ് മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ളതും ആണെന്നാണല്ലോ. അതിനകത്ത് ഈ മഹാഭൂരിപക്ഷം ഡോക്ടർമാരും മുസ്ലിമുകൾ മാത്രമാണ് എന്നുള്ള പച്ചക്കള്ളം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പൊളിച്ചടുക്കി കൈത്തരാം. കേരളത്തിലെ ഡോക്ടർമാർ ബ്രെയിൻ ഡെത്തുകൾ സർട്ടിഫൈ ചെയ്യുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളൊരു പരാതി 2017 കേരള സർക്കാരിന് മുന്നിൽ എത്തുകയുണ്ടായി. ആ പരാതിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഇത് ഈ ഗണപതി പറയുന്നതിന് ഘടകവിരുദ്ധമാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താ, കേരളത്തിൽ രോഗികൾ മരിക്കുന്നതിന് മുമ്പേ തന്നെ അവരെ അവരുടെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് ഡോക്ടർമാർ ഇങ്ങനെ ഉത്സാഹത്തോടെ വെമ്പി നിൽക്കുന്നു എന്നല്ലേ ഇദ്ദേഹം പറയുന്നത്? പക്ഷേ വസ്തുത എന്ന് പറയുന്നത് ഡോക്ടർമാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നൂലാമാലകളും ഒക്കെ ഉള്ളതുകൊണ്ട്, ഇതൊരു വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഡോക്ടർമാർ അതിൽ ഇടപെടാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓർഗൻ ഹാർവെസ്റ്റിങ്ങിന് അതെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് അടിയന്തിരമായി സർക്കാർ ഇതിനെതിരെ നടപടികൾ എടുക്കേണ്ടി വന്നു. അതായത് ഡോക്ടർമാരെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട്
അവരെ പ്രേരിപ്പിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് 2017 കേരള സർക്കാർ സംസ്ഥാനത്തെമ്പാടും ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് ഒരു ഡോക്ടർമാരുടെ ഒരു അംഗീകൃത ലിസ്റ്റ് പുറത്തിറക്കി, ഒരു സർട്ടിഫൈഡ് ലിസ്റ്റ് പുറത്തിറക്കി. അതായത് നമ്മുടെ ഈ ഗണപതി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഡോക്ടർക്ക് ആൾ മരിക്കുന്നതിന് മുമ്പേ ഓടിക്കയറി വന്ന് അവയവങ്ങൾ വിറ്റ് കാശുണ്ടാക്കാനായിട്ട് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള സാധ്യതയും അതിനുള്ള സാഹചര്യവും ഇല്ല എന്നാണ് ഞാൻ ഈ പറയുന്നതിനർത്ഥം. ഈ ലിസ്റ്റ് മെയ് 21, 2017 ടൈംസ് ഓഫ് ഇന്ത്യ അതിൽ ആ ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സർക്കാർ ഈ ലിസ്റ്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ആ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കാണുക. അതിനകത്ത് ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പേര് വിവരം അവരുടെ ജില്ല തിരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് KNOS എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്, അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.knos.org.in എന്നാണ്. ആ വെബ്സൈറ്റിൽ പോയാൽ ഈ ലിസ്റ്റ് നിങ്ങൾക്കിപ്പോഴും കാണാവുന്നതാണ്. ലിസ്റ്റിൽ സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലുമായി 225 ഡോക്ടേഴ്സിന് വീതം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. 450 ഡോക്ടേഴ്സാണ് ഇങ്ങനെ സർക്കാരിൻ്റെ 225, പ്രൈവറ്റ് 225. അതാണ് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ലിസ്റ്റ്. നമുക്ക് ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനെ സർക്കാർ 3 സോണുകളായിട്ട് തരംതിരിച്ചാണ് ഈ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിനകത്ത് ഓരോ സോൺ തിരിച്ചിട്ടുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമ്മുടെ ഗതികേടൊന്നും നോക്കണേ, ഏതായാലും പറയാമെന്ന് നിവൃത്തിയില്ലല്ലോ. ഓരോ സോണിൽ എത്ര ഹിന്ദു ഡോക്ടേഴ്സ്, എത്ര മുസ്ലിം ഡോക്ടേഴ്സ്, എത്ര ക്രിസ്ത്യൻ ഡോക്ടേഴ്സ്, ആകെ എത്ര ഡോക്ടേഴ്സ്, ഇത് കണക്കെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായി നോർത്ത് സോണിൽ 50 ഡോക്ടേഴ്സിനെയാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. നോർത്ത് സോൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള സോണായി ജില്ലകളായിരിക്കും. അതിൽ 50, ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മാത്രമാണ്, സർക്കാർ ഹോസ്പിറ്റലിൽ ഞാൻ പിന്നീട് പറയാം. നോർത്ത് സോണിൽ 50 ഡോക്ടേഴ്സിനെ സർട്ടിഫൈ ചെയ്തപ്പോൾ അതിൽ മുസ്ലിമുകൾ 13 പേരാണ്, ഹിന്ദുക്കൾ 32 പേര്, ക്രിസ്ത്യാനികൾ 5 പേര്. അപ്പോൾ ജിഹാദ് നിങ്ങൾ കണ്ടല്ലോ, ഇത് കേരളത്തിലെ പാകിസ്ഥാനായ മലപ്പുറം ഉൾപ്പെടുന്ന സോണാണെന്ന് നിങ്ങളൊന്ന് കരുതണം. 50 പേരിൽ 13 പേര് മാത്രമാണ് മുസ്ലിം. ഇനി സെൻട്രൽ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കോട്ട് ഒരുപക്ഷെ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെ ആയിരിക്കാം, അതിൽ ആകെയുള്ളത് 138 ഡോക്ടർമാരാണ്. അതിൽ 8 പേരാണ് മുസ്ലിമുകൾ, 74 ഹിന്ദുക്കൾ, 56 ക്രിസ്ത്യാനികൾ. 138-ൽ 74 ഹിന്ദുക്കൾ, 56 ക്രിസ്ത്യാനികൾ, വെറും 8 മുസ്ലിമുകൾ, 2 പോലും തികച്ചിട്ടില്ല. സൗത്ത് സോൺ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ആലപ്പുഴ മുതൽ അങ്ങ് തെക്കോട്ട് തിരുവനന്തപുരം വരെ ആയിരിക്കും. അതിലാകെയുള്ളത് 37 ഡോക്ടേഴ്സാണ്, 6 മുസ്ലിമുകൾ, 25 ഹിന്ദുക്കൾ, 6 ക്രിസ്ത്യാനികൾ, അങ്ങനെ 37. അപ്പോൾ അങ്ങനെ ആകെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ എണ്ണം 225 കേട്ടോളൂ. 225 ഡോക്ടർമാർ മുസ്ലിമുകൾ, 27 ഹിന്ദുക്കൾ, 131 ക്രിസ്ത്യാനികൾ, 67. മനസ്സിലായല്ലോ, 225 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ 225 ഡോക്ടേഴ്സിനെ സർട്ടിഫൈ ചെയ്തപ്പോൾ അതിൽ 131, അതായത് ഏതാണ്ട് പകുതിയോളം സ്വാഭിമാനി ഹിന്ദുക്കൾ തന്നെയാണ്, 67 ക്രിസ്ത്യാനികൾ. ഇവർ രണ്ടുപേരും കൂടിയാണ് ജിഹാദിനെ പറ്റി നിലവിളിക്കുന്നതെന്ന് ചിന്തിക്കണം. 27 പേര് മാത്രമാണ് മുസ്ലിമുകൾ, അതായത് വെറും 10% മുസ്ലിമുകളുള്ളത്. ഈ ഡോക്ടേഴ്സൊക്കെ ഈ ജിഹാദ് നിലവിളിക്കുന്നു അല്ലെങ്കിൽ വംശീയവാദികളാണെന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ, പക്ഷേ എങ്ങനെയാണ് കണക്കുകളെ ഇവർ വളച്ചൊടിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവർ അവരവരുടെ തൊഴിൽ ചെയ്യുന്നവർ മാത്രമാണ്. ഇനി അടുത്തത് സർക്കാർ ഹോസ്പിറ്റൽസിലെ 225 ഡോക്ടേഴ്സിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ജില്ലാടിസ്ഥാനത്തിലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ കണക്ക് ജില്ലാടിസ്ഥാനത്തിലാണ്, സോണല്ല. അപ്പോൾ ഈ പറയുന്ന 12, 13, 14 എത്ര ജില്ലകളാണെന്ന് വെച്ചാൽ അതനുസരിച്ചുണ്ട്. തിരുവനന്തപുരം മുതൽ നമുക്ക് പോകാം. തിരുവനന്തപുരത്ത് 12 ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ 12 ഡോക്ടേഴ്സ്, 12 ഡോക്ടേഴ്സിനെയാണ് സർട്ടിഫൈ ചെയ്ത്. അതിൽ മുസ്ലിം ആനമുട്ട, ക്രിസ്ത്യൻ ആനമുട്ട, ഹിന്ദു 12, 12-ൽ 12
ഇന്ന് വേട്ടയാടപ്പെടുന്നു സമൂഹം എന്ന് സ്വയം വിളിച്ചു പറയുന്ന ഹിന്ദുക്കൾ തന്നെയാണ്. ഇനി കൊല്ലം, 12 ഡോക്ടേഴ്സാണ് കൊല്ലത്തുള്ളത്. അതിൽ 9 ഹിന്ദു, 3 മുസ്ലിം. ക്രിസ്ത്യൻസ് വട്ടപൂജ്യം. പത്തനംതിട്ട 30 പേരാണ് ആകെ സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. 19 ഹിന്ദു, 9 ക്രിസ്ത്യൻ, 2 മുസ്ലിം. കോട്ടയം 10 പേരെ സർട്ടിഫൈ ചെയ്തപ്പോൾ 7 ഹിന്ദു, 3 ക്രിസ്ത്യൻ. മുസ്ലിം ആനമട്ട. ആലപ്പുഴ 16 പേരെ സർട്ടിഫൈ ചെയ്തപ്പോൾ 11 ഹിന്ദു, 4 ക്രിസ്ത്യൻ, 1 മുസ്ലിം. ആലപ്പുഴയിലൊക്കെയുള്ള മുസ്ലിം ജനസംഖ്യ നിങ്ങൾ ചിന്തിച്ചോളൂ. ഇടുക്കി 15 പേരെ സർട്ടിഫൈ ചെയ്തപ്പോൾ 9 ക്രിസ്ത്യൻ, 6 ഹിന്ദു, ആനമട്ട മുസ്ലിം. മുസ്ലിമുകൾക്ക് ധാരാളം ആനമട്ടയുണ്ട് ഈ ലിസ്റ്റിൽ. ഇനി എറണാകുളം ആകെ 56 ഡോക്ടേഴ്സിനെയാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 23 ക്രിസ്ത്യൻ, 31 ഹിന്ദു, 2 മുസ്ലിം. തൃശ്ശൂർ 9 പേരാണ് ആകെ സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. 7 ഹിന്ദു, 2 ക്രിസ്ത്യൻ. മുസ്ലിമുകൾക്ക് വീണ്ടും വട്ടപൂജ്യം. പാലക്കാട്, ആ ഇനി വടക്കോട്ട് അങ്ങ് പാകിസ്ഥാൻ്റെ ഏരിയ ആണ് കേട്ടോ. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ജിഹാദികൾ ഹിന്ദുക്കളെ പതിയിരുന്ന് ആക്രമിച്ച് വെട്ടിക്കൊന്ന് അവരെ കിണറുകളിൽ നിറച്ച് മതം മാറ്റി. അറിയാമല്ലോ ഐസിസിൽ അങ്ങ് സിറിയയിലേക്ക് കയറ്റിവിടുന്ന ജില്ലകളിലെ കണക്കുകൾ നിങ്ങൾ കേട്ടോളൂ. അവിടുത്തെ മുസ്ലിം ജനസംഖ്യയും കൂടെ നിങ്ങൾ നോക്കണം, എന്നിട്ടാണ് ഈ ഡോക്ടേഴ്സിൻ്റെ കണക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് 3 പേരെയാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. 2 ഹിന്ദു, 1 ക്രിസ്ത്യൻ. മുസ്ലിമുകൾ വായു വിളിച്ചിരുന്നാൽ മതി, ഒന്നുമില്ല. ആ കേരളത്തിലെ പാകിസ്ഥാനായ മലപ്പുറം 34 ഡോക്ടേഴ്സിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. 18 ഹിന്ദു, 4 ക്രിസ്ത്യൻ, 12 മുസ്ലിം. 34-ൽ 18-ഉം, അതായത് പകുതിയോളം ഹിന്ദുക്കൾ തന്നെയാണ് മലപ്പുറത്ത്. ഏത് മലപ്പുറത്ത്? ഹിന്ദുക്കളെ പതിയിരുന്ന് ആക്രമിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത മലപ്പുറത്ത്. കോഴിക്കോട് 3 പേരാണ്, അതിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഓരോന്ന് വീതം. മതമൈത്രിയുള്ള സ്ഥലമാണ് കോഴിക്കോട്. ഇനി വയനാട് 16 ഡോക്ടേഴ്സിനെ സർട്ടിഫൈ ചെയ്തപ്പോൾ 10 ഹിന്ദു, 3 ക്രിസ്ത്യൻ, 3 മുസ്ലിം. കണ്ണൂർ 3 ഡോക്ടേഴ്സിനെയാണ് സർട്ടിഫൈ ചെയ്ത്, മുസ്ലിമും ക്രിസ്ത്യാനിയും വായ ഒളിച്ചിരുന്നാൽ മതി, 3 ഹിന്ദുക്കളാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. കാസർഗോഡ് 6 പേരെ സർട്ടിഫൈ ചെയ്തു, 6 ഹിന്ദുക്കളാണ്. അങ്ങനെ കേരളത്തിലെ പ്രൈവറ്റ്, ക്ഷമിക്കണം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള 225 ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള 225 ഡോക്ടർമാരിൽ ഹിന്ദുക്കൾ 142, ക്രിസ്ത്യാനികൾ 59, മുസ്ലിമുകൾ 24. അതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെ ആകെയുള്ളതിൻ്റെ 10% മുസ്ലിമുകൾ. അപ്പോൾ കേരളത്തിൽ ആകെയുള്ള 450 പേരുടെ കണക്കെടുത്താൽ, പ്രൈവറ്റും പബ്ലിക്കും എല്ലാം കൂടെ കൂട്ടി 450 പേരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, ഈ 450 പേരിൽ ഹിന്ദുക്കൾ 273 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 60% എന്നൊക്കെ കണക്ക് കൂട്ടിക്കോളൂ. ക്രിസ്ത്യാനികൾ 126, മുസ്ലിമുകൾ 51 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഒരല്പം മുകളിലോ താഴെയായിട്ട് മുസ്ലിമുകൾ നിൽക്കും. എങ്ങനെയൊക്കെ നിങ്ങൾ തലകുത്തി നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട കേട്ടോ, 450 പേരുള്ളതിൽ മുസ്ലിമുകൾ വെറും 51 പേരാണ്. എന്നിട്ടാണ് ആ ക്ഷുദ്രജീവി ഈ പച്ചക്കള്ളം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട, കാരണം ഞാൻ PFIയുടെ പണം പറ്റുന്ന ISI ചാരനായ ജിഹാദിയുടെ ഏജൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാവുന്നതാണ്. പക്ഷേ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കമ്പ്യൂട്ടറും ഈ കാൽക്കുലേറ്ററും എല്ലാം ഉള്ള ഒരു കാലമാണല്ലോ. നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടി സ്വയം ബോധ്യപ്പെടാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ഡോക്ടേഴ്സിൻ്റെ ജാതകമോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും പരിശോധിച്ചിട്ടല്ല ഞാനിവരുടെ മതം തീരുമാനിച്ചത്. പലരുടെയും പേരിൽ നിന്ന് അവരുടെ മതം വളരെ ഓബ്വിയസ് ആണ്. പക്ഷേ വളരെ ചുരുക്കം വരുന്ന ഈ അരുൺ, ബീന, പ്രകാശ് എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ വന്നപ്പോൾ അതിനെ ഞാൻ ഈ 2 ദേശസ്നേഹി മതങ്ങളിലായിട്ടങ്ങ് ചേർത്തു. എന്ന് വെച്ചാൽ ബീന ഹിന്ദു, അരുൺ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ അരുണിനെ ക്രിസ്ത്യൻ, ബീന ഹിന്ദു, അങ്ങനെ ആയിട്ട് ഞാൻ തിരിച്ചു. ഈ ജിഹാദികളുടെ മതം പേരുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളത് കൊണ്ട് അവിടെ ഊഹാപോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അപ്പോൾ ഇനി പറയൂ, ഈ കാലും മുക്കാലും കുഴിയിലേക്ക് താഴ്ന്നിട്ടും ഈ പ്രായത്തിലും വന്ന് ഇത്ര വലിയ നുണ പറഞ്ഞ് നാട്ടിൽ കലാപമുണ്ടാക്കാനും വംശീയത ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച
ഈ ഗണപതി എന്ന് പറയുന്ന ക്ഷുദ്രജീവിയെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ബാക്കി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അപ്പോൾ ഈ ഡോക്ടർ ഗണപതിയുടെ കാഞ്ഞ ബുദ്ധിയുണ്ട്, മലയാളിക്ക് ഒരു ഗുണമുണ്ടായി. എനിക്കിങ്ങനെ മതം തിരിച്ച് ലിസ്റ്റ് എടുക്കാനും ചില അപ്രിയ സത്യങ്ങൾ കണ്ടെത്തി നിങ്ങളോട് പങ്കുവയ്ക്കാനും ഒക്കെ ഇത് വഴിയൊരുക്കി. ജനസംഖ്യയിൽ 24% ഉള്ളവർ എന്തുകൊണ്ട് തല പൊട്ടിത്തെറിച്ച് മരിക്കുന്നില്ല എന്ന ഈ കുബുദ്ധി ഡോക്ടറുടെ ചോദ്യത്തിന് പകരം ഞാനൊരു നേർബുദ്ധിയിലുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ജനസംഖ്യയിൽ 24% ഉള്ളവരിൽ നിന്ന് ഈ സർട്ടിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ, ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള ഡോക്ടേഴ്സിൻ്റെ കണക്കെടുത്തപ്പോൾ അത് വെറും 11% താഴെയായിട്ട് ഒതുങ്ങാനുള്ള കാരണം എന്താ? ഈ കേരളത്തിലെ പാകിസ്ഥാനായ മലപ്പുറത്തെ ഈ കണക്കുകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാം. കാരണം ഇത് ചെവി കേൾക്കാത്ത പൊട്ടന്മാരല്ലാത്ത സമൂഹം ഇനിയും ചെവി തുറന്ന് കേൾക്കണം, അതിനുവേണ്ടിയാണ്. കേരളത്തിലെ പാകിസ്ഥാനായ മലപ്പുറത്ത് 34 പേര് ഈ ലിസ്റ്റിലുള്ളപ്പോൾ അതിൽ മുസ്ലിമുകൾ വെറും 12 പേരാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെയാണ് മുസ്ലിമുകൾ പതിയിരുന്ന് ആക്രമിച്ച് ദിവസേന മതം മാറ്റുന്നതെന്നും തലയിൽ ചാണകമില്ലാത്തവർ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ കേരളത്തിലെ അഫ്ഗാനിസ്ഥാനായ കോഴിക്കോട് എന്താ സ്ഥിതി? 3 പേരിൽ ഒരേ ഒരാൾ മാത്രമാണ് മുസ്ലിം. ഇനി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാകിസ്ഥാൻ്റെ കൊടി വീശി വോട്ട് പിടിച്ച വയനാട്ടിലാകെയുള്ള 16 പേരിൽ മുസ്ലിമുകൾ വെറും 3 പേരാണ്. അവിടെയും സ്വാഭിമാനികൾ തന്നെയാണ് കൂടുതൽ. ഇനി ഐസിസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കേന്ദ്രമായ കണ്ണൂരിൽ മുസ്ലിമുകൾ വട്ടപൂജ്യം. ആകെയുള്ള 3 പേരിൽ 3 ഹിന്ദുക്കളാണ്. പിന്നെ കാസർഗോഡും ഇത് തന്നെയാണ് സ്ഥിതി, 6-ൽ 6 ഹിന്ദുക്കൾ. ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. മുസ്ലിമുകൾ സമസ്ത മേഖലകളിലേക്കും കടന്നു കയറി തങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം കവർന്നെടുക്കുന്നു എന്ന ഭയം ഈ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം മനസ്സിൽ വിതയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സംഘപരിവാർ ഇങ്ങനെ കേരളത്തിലെ ക്രിസ്തീയ സഭകളിലെ ഒരു വിഭാഗത്തിനൊപ്പം ചേർന്ന് നാണമോ നീതിബോധമോ ഇല്ലാതെ പ്രചരിപ്പിക്കുന്ന സർവ ജിഹാദ് ആരോപണങ്ങളുടെ അടിസ്ഥാനം. ഈ വിധമുള്ള ലാൻഡ് ജിഹാദും UPSC ജിഹാദും എംപ്ലോയ്മെൻറ്റ് ജിഹാദും ഇങ്ങനെയുള്ള സർവശുദ്ധ അസംബന്ധങ്ങൾ നാണമില്ലാതെ പ്രചരിപ്പിക്കുമ്പോഴും ഈ മേഖലകളിലെല്ലാം മഹാഭൂരിപക്ഷം റീസോഴ്സസും തങ്ങളുടെ തന്നെ പക്കലാണെന്നുള്ള സത്യം മറച്ചു വച്ചിട്ടാണ് ഇവർ ഈ അസത്യം പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. ഇത് വെറും ഒരു പരിച്ഛേദം മാത്രമാണ്. കേരളത്തിലുള്ള സർക്കാർ ജോലികളുടെയും അങ്ങനെയുള്ള മറ്റ് ഏത് കാര്യങ്ങളും നോക്കിക്കോളൂ, മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുടെ കയ്യിൽ തന്നെ എപ്പോഴും. എന്നിട്ട് ഈ ഈ ഒരു തട്ടിപ്പ് പുറത്തറിയാതിരിക്കാനായിട്ട് ഉത്സവപ്പറമ്പിലെ മാലക്കള്ളനെ പോലെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് ഓടി നിരപരാധികളെ തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഹിന്ദുക്കളും, ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ട് പറയുന്നില്ല, ഈ സംഘപരിവാറുകാരും അതിനൊപ്പം ചേർന്ന ക്രിസംഘികളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മനസ്സിൽ നന്മയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ട മറ്റൊരു വശവും കൂടി, വസ്തുത കൂടി ഇവിടെയുണ്ട്. ഈ പറയുന്ന ജിഹാദികളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെട്ടിക്കൊന്ന് അവർക്ക് അവകാശപ്പെട്ടതെല്ലാം വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന മുസ്ലിം ജനവിഭാഗം ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷമായ പ്രദേശങ്ങളിലെല്ലാം മുസ്ലിമുകളുടെ അവസ്ഥ ഇപ്പോഴും എത്രയോ പിന്നോക്കവും പരമദയനീയവുമാണെന്നുള്ള വസ്തുത ഈ കണക്കിൽ വെളിപ്പെടുന്നുണ്ട്. ഏതായാലും ഗണപതി ഡോക്ടർ മുസ്ലിം ഡോക്ടർമാരെ പറ്റി പറഞ്ഞ കാര്യത്തിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം പച്ചക്കള്ളങ്ങളുണ്ട് എന്നുള്ള കാര്യം നെല്ലും പതിരും ഇപ്പം തെളിഞ്ഞല്ലോ. നിങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ആതുര സേവനം എന്ന മഹത്തായ ഒരു പ്രൊഫഷനിൽ വംശീയതയും മതവും കലർത്തി സമൂഹത്തിൽ വിഷം വമിപ്പിക്കാൻ ശ്രമിച്ച 10-75 വയസ്സുള്ള ഈ മനുഷ്യനെ നിങ്ങൾ ഇനിയും ഡോക്ടർ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ശരിക്കും ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് ഇയാളെ അകത്തിടേണ്ട കാലം കഴിഞ്ഞു. ഈ ഇന്ത്യയിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത്, ആഫ്രിക്കയിലാണെങ്കിൽ പോലും ഇത്രമാത്രം വംശീയത സമൂഹത്തിൽ പടർത്തുന്ന ഒരു ക്ഷുദ്രജീവിയെ പിന്നെ പുറം ലോകം കാണാൻ സർക്കാരുകൾ അനുവദിക്കില്ല. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർക്ക് വോട്ട് മാത്രം മതി, മറ്റൊന്നും വേണ്ട, ജനങ്ങളൊക്കെ നശിച്ച് പണ്ടാരടങ്ങിയാലും വേണ്ടില്ല, വോട്ട് മതി എന്ന് ചിന്തിച്ച് അവരെ എല്ലാം ഇങ്ങനെ കയറഴിച്ചു വിടുന്ന ഒരു സമൂഹമായതുകൊണ്ട്, പേരിൽ മാത്രമുള്ള ഒരു ജനാധിപത്യം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിഷജന്തുക്കൾ ഇനിയും വംശീയത പടർത്തി വടക്കേ ഇന്ത്യയിലെ ഈ ഹിന്ദുത്വവാദികളുടെ കയ്യിലെ ഉപകരണമായി മാറി നാട് കുട്ടിച്ചോറാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല.